ദില്ലി മലയാളികൾക്കായി കേരള ഹൗസിൽ ഹെൽപ് ഡെസ്ക്. മലയാളികളുടെ മടക്കയാത്രയ്ക്കുള്ള ട്രെയിൻ സംബന്ധിച്ച അറിയിപ്പ് 3 ദിവസത്തിനകം നൽകും. വിദ്യാർത്ഥികൾക്കും ഗർഭിണികൾക്കുമായിരിക്കും മുൻഗണന. വിവരങ്ങളുമായി അഞ്ജുരാജ് ദില്ലിയിൽ നിന്നും ചേരുകയാണ്. അഞ്ജുരാജ്, ഈ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഈ നഴ്സുമാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കാര്യത്തിൽ ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ ഹെൽപ് ഡെസ്കിലെ സജ്ജീകരണങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കേരള ഹൗസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 25 നഴ്സുമാരടക്കം, ഗർഭിണികളടക്കമുള്ളവർ ദില്ലിയിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലെ ഹെൽപ്പ് ഡെസ്കിലാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തുറന്ന ഹെൽപ്പ് ഡെസ്ക് പ്രത്യേകിച്ചും ദില്ലി, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള അവശത അനുഭവിക്കുന്നവരെ അടിയന്തരമായി നാട്ടിലെത്തിക്കാൻ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കാണ് ഇന്നലെ തന്നെ തുറന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജ്ജമായിരിക്കുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ട് അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചുകൊണ്ട് ഏകദേശം 20-ലധികം ജീവനക്കാരെ കേരള ഹൗസിലുള്ള മുഴുവൻ വിഭാഗങ്ങളിലെയും ജീവനക്കാരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്താൽ ഈ സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രാരംഭ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20-ലധികം പേർ പൂർണ്ണസമയം വർക്ക് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും കേരള ഹൗസ് കൺട്രോളർ പറഞ്ഞത് പ്രകാരം 2 ദിവസത്തിനുള്ളിൽ കേരളത്തിലേക്ക് പോകുന്ന തീവണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. അതിലേക്ക് പോകുന്നവരുടെ പട്ടികയാണിപ്പോൾ ഇവർ തയ്യാറാക്കുന്നത്. മുഴുവൻ സമയ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശുഭകരമായ വാർത്തയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പങ്കുവെക്കാനുള്ളത്. ക്യാമറമാൻ ദീപു എന്നാർക്കൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.